പോക്സോ കേസിൽ നടൻ ശ്രീജിത്ത് രവിയെ കുടുക്കിയത് CCTV. 4ാം തീയതി വൈകിട്ട് 14ഉം 9ഉം വയസ്സുള്ള കുട്ടികൾക്ക് മുന്നിലായിരുന്നു നഗ്നതാ പ്രദർശനം. കറുത്ത കാറിലെത്തിയ ആളെന്നായിരുന്നു കുട്ടികളുടെ മൊഴി. തൃശൂർ അയ്യന്തോൾ SN പാർക്കിന് സമീപമുള്ള CCTV ദൃശ്യങ്ങൾ തെളിവായി. വിശദാംശങ്ങൾ നിഖിൽ ഡേവിസ് നൽകും. നിഖിൽ, എന്താണ് സംഭവം? ഷാനി, സംഭവത്തെക്കുറിച്ച് തൃശൂർ വെസ്റ്റ് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ജൂലൈ 4 ഉച്ചതിരിഞ്ഞാണ് സംഭവം ഉണ്ടായത്. രണ്ട് കുട്ടികൾക്ക് മുമ്പിൽ പൊതുനിരത്തിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതായിരുന്നു പരാതി. കുട്ടികൾക്ക് ആദ്യം ഇത് നടൻ ശ്രീജിത്ത് രവിയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കറുത്ത കാറിലുള്ള ഒരാളാണ് വന്നതെന്നും ഇങ്ങനെ നഗ്നതാ പ്രദർശനം നടത്തിയതെന്നുമായിരുന്നു കുട്ടികൾ നൽകിയ മൊഴി. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് സമീപത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടൻ ശ്രീജിത്ത് രവിയാണ് ഈ ആരോപണ വിധേയനെന്ന് പോലീസ് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീജിത്ത് രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും ചോദ്യം ചെയ്തതും. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധന നടത്തി. 2016 ഓഗസ്റ്റിൽ സമാനമായ ഒരു കേസ് പാലക്കാട് ലക്കിടിയിലുണ്ടായിരുന്നു. അന്നും ശ്രീജിത്ത് രവിയെ പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ തുടരുകയുമാണ്. ഈ കേസിൽ നിലവിൽ പോക്സോ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് മുമ്പിൽ തിരിച്ചറിയൽ പരേഡ് എന്നൊരു നിയമപരമായ ഒരു നടപടിക്രമം കൂടിയുണ്ട്. നിലവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ നടൻ ശ്രീജിത്ത് രവിയാണ് എന്നുള്ളത് ആ CCTV ക്യാമറയിൽ നിന്ന് വ്യക്തമായിരുന്നു. അങ്ങനെയാണ് അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയത്. ഒപ്പം ഇത് നടൻ്റെ വിശദീകരണം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, നേരത്തെ ചികിത്സയിലായിരുന്നു, 2 ദിവസമായി മരുന്ന് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രീജിത്ത് രവി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ നടപടിക്രമങ്ങളുമായി വെസ്റ്റ് പോലീസ് പോവുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പോക്സോ കോടതിയിൽ ശ്രീജിത്ത് രവിയെ ഹാജരാക്കുമെന്നാണ് തൃശൂർ വെസ്റ്റ് പോലീസ് പറയുന്നത്. ഷാനി, നിഖിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2016 സമാനമായ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അന്നും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതായിരുന്നു ശ്രീജിത്ത് രവി നേരിട്ടിരുന്ന ആരോപണം. അന്ന് പോലീസും പ്രോസിക്യൂഷനും ഒക്കെ ഒത്തുകളിക്കുന്നു എന്ന് പരാതി നൽകിയ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവർത്തിക്കപ്പെടുന്ന പോക്സോ കേസ് എന്നുള്ളത് എത്രത്തോളം ഗുരുതരമായി കാണേണ്ടതാണ്? പ്രത്യേകിച്ച് ഷാനി, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 2016 ഓഗസ്റ്റിലുണ്ടായ സംഭവത്തിൽ ഇപ്പോഴത്തെ ഒരു നിയമപരമായ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. പാലക്കാട് ലക്കിടിയിലായിരുന്നു ആ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. 2016 ഓഗസ്റ്റിലുണ്ടായി. 2016 സെപ്റ്റംബറിലാണ് ശ്രീജിത്ത് രവി അന്ന് അറസ്റ്റിലാവുന്നത്. ആ കേസിൻ്റെ തുടർ നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് പോക്സോ കോടതിയിൽ അവിടെ വിചാരണ തുടങ്ങിയിട്ടുണ്ടോ, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളത് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങൾ തിരക്കേണ്ടതുണ്ട്. ഒപ്പം ഈ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് പോക്സോ കോടതിയിൽ അതിൻ്റെ ഒരു ഗൗരവം വർദ്ധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമതും ഇത് ഇങ്ങനെയൊരു കേസിൽ നടൻ ശ്രീജിത്ത് രവി അറസ്റ്റിലാകുമ്പോൾ പഴയ കേസിൻ്റെ കാര്യം കൂടി പോക്സോ കോടതിയിൽ പ്രോസിക്യൂഷൻ ബോധിപ്പിക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു ഗൗരവം ഉള്ളതുകൊണ്ട് തന്നെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് കർശനമായ നടപടിയിലേക്ക് നീങ്ങിയത്. പരാതി ലഭിച്ച ഉടനെ തന്നെ അന്വേഷണം തുടങ്ങുകയും CCTV ക്യാമറകൾ പരിശോധിച്ച് ധാരാളം മനസ്സിലാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീജിത്ത് രവിയെ അറസ്റ്റ് ചെയ്തതും നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോയതും. ഷാനി, ശരി. നിഖിൽ, കൂടുതൽ ഗുരുതരമായ കാര്യമാണ് കുറ്റകൃത്യം, അതും പോക്സോ കുറ്റകൃത്യം ആവർത്തിച്ചു എന്നുള്ളത്. നടൻ ശ്രീജിത്ത് രവിയാണ് 2ാം തവണയും 6 വർഷത്തിന് ശേഷം 2ാം തവണയും ഇപ്പോൾ കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്നുള്ള ഗുരുതരമായ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.